എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻ്റ് കമ്പാർട്ട്മെൻ്റൽ പരീക്ഷ 25-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു പ്ലസ് വൺ പരീക്ഷയ്ക്ക് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നത് ഇപ്പോൾ റെഗുലറായിട്ടുള്ള, അതായത് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പ്ലസ് ടു കഴിഞ്ഞ ശേഷവും പ്ലസ് വണ്ണിലെ ഏതെങ്കിലും സബ്ജക്റ്റ്, അതായത് പ്ലസ് ടു ഫെയിൽഡായിട്ട് പ്ലസ് വണ്ണിലെ സബ്ജക്റ്റാണ് ഫെയിൽഡായിട്ടുള്ളത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കമ്പാർട്ട്മെൻ്റലായിട്ട് പരീക്ഷ എഴുതുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുമാണ്, അതായത് ഈ ഒരു രണ്ട് ടൈപ്പിൽ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമുക്ക് റെഗുലർ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. അപ്പോൾ റെഗുലർ വിദ്യാർത്ഥികളിൽ, അതായത് റെഗുലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡബിൾ പാസ് കിട്ടുന്നതിനായിട്ട് ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ 36 അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഈയൊരു, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 48 മാർക്കുമാണ് ഡബിൾ പാസ് കിട്ടാനായിട്ട് വേണ്ടത്. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന കാര്യമാണ് ഡബിൾ പാസ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് ടു പാസ്സാവുമോ എന്നുള്ളത്, അതായത് പ്ലസ് ടു പരീക്ഷ എഴുതണ്ടേ എന്നുള്ളത്. അപ്പോൾ പ്ലസ് ടു പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ടു ഫെയിൽഡാവുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈയൊരു പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ മറ്റെന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടുവിന് മികച്ച സ്കോർ നിങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്ലസ് ടുവിൻ്റെ മാർക്കാണ് ഭാവിയിൽ മറ്റ് കോഴ്സുകൾ പഠിക്കുന്നതിനായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്, അതായത് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനായിട്ട് ആ ഒരു മാർക്കാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. പ്ലസ് ടു പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലസ് ടു തോൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഫാർമസി പോലുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പ്ലസ് ടു പരീക്ഷയിലും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം, വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കൂടിയ മാർക്കാണോ കുറഞ്ഞ മാർക്കാണോ പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ റെഗുലർ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കെമിസ്ട്രിയാണ് എഴുതുന്നത്, ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് മുമ്പ് നിങ്ങൾ കിട്ടിയത് 10 മാർക്കാണ്, ഇമ്പ്രൂവ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു 9 മാർക്കാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു 10 മാർക്കാണ്, അതായത് നിങ്ങൾക്ക് ലഭിച്ചതിൽ ഏതാണോ കൂടുതൽ ആ ഒരു മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികളുണ്ടാവും. ഇനി നമുക്ക് കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. അപ്പോൾ കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് കമ്പാർട്ട്മെൻ്റൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു പരീക്ഷയ്ക്ക് ശേഷവും പ്ലസ് ടു ഫെയിൽഡായിട്ടുള്ള പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്രസൻറ്റിൽ എഴുതിയ പരീക്ഷയുടെ മാർക്ക് മാത്രമേ പ്ലസ് വണ്ണിൻ്റേതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിന് തോറ്റ സബ്ജക്റ്റിൻ്റെ പരീക്ഷ മാത്രമേ പ്ലസ് വൺ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. പ്ലസ് ടുവിന് തോറ്റ സബ്ജക്റ്റ് ആണെങ്കിൽ അത് പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റലായിട്ട് രജിസ്ട്രേഷൻ നടത്തുന്ന വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടോട്ടൽ കൂട്ടിയിട്ട് ആ ഒരു സബ്ജക്റ്റിൻ്റെ TE മാർക്ക് നിങ്ങൾക്ക് വേണ്ടത്, അതായത് നിങ്ങളുടെ സേ പരീക്ഷയുടെ മാർക്ക്, പ്ലസ് ടു സേ പരീക്ഷയുടെ TE മാർക്ക്, അതായത് TE എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം പ്ലസ് വണ്ണിൻ്റെത് കൂട്ടിയിട്ടാണ് അത് കുറച്ച് കറക്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു മാർക്ക് നിങ്ങൾ, അതായത് സേക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 60 മാർക്ക് സബ്ജക്റ്റിൽ 36 അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്കും നിങ്ങൾക്ക് TE മാർക്കായിട്ട് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈയൊരു പ്ലസ് ടു പാസ്സാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും പ്ലസ് ടു പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. അതായത് ഈ ഒരു പ്ലസ് വൺ, അതായത് കമ്പാർട്ട്മെൻ്റലായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിന് തോറ്റ സബ്ജക്റ്റ് ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പരീക്ഷാ സമയത്ത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്ലസ് വൺ തോറ്റ, അതായത് പ്ലസ് ടു ജയിച്ച സബ്ജക്റ്റിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് ശേഷം നിങ്ങൾ പ്ലസ് ടു പാസ്സാവുകയാണെങ്കിൽ പ്ലസ് ടുവിന് തോറ്റ സബ്ജക്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള സബ്ജക്റ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഓവറോൾ ജയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രസൻറ്റിൽ എഴുതിയ പരീക്ഷയുടെ മാർക്കാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ.
അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഏകദേശം എക്സാമിന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്കൂളിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളുമായിട്ട് കറക്റ്റായിട്ട് ഈ ഒരു കാര്യം കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ 25-ാം തീയതിയാണ് ഈ ഒരു എക്സാമിൻ്റെ തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ രാവിലെയും ഉച്ചയുമായിട്ടാണ് പരീക്ഷയുള്ളത്. ആദ്യത്തെ ദിവസം 25-ാം തീയതി രാവിലെ, അത് തിങ്കളാഴ്ച, സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഇലക്ട്രോണിക് സിസ്റ്റം, അതുപോലെ ഫിലോസഫി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയാണ്. അന്ന് ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, അതുപോലെ തന്നെ കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ്, ഇംഗ്ലീഷ് എന്നിവയാണ്. 26-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്കല്ല, രാവിലെ മാത്സ്, പാർട്ട് ത്രീ ലാംഗ്വേജ്, സംസ്കൃത ശാസ്ത്രം, അതുപോലെ സൈക്കോളജി എന്നിവയാണ്. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ പാർട്ട് ടു ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. 28-ാം തീയതി, അതായത് വ്യാഴാഴ്ച, ഉള്ള എക്സാമിനേഷൻ ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ്. അതുപോലെ 28-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. 29-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ പാർട്ട് വൺ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അപ്പോൾ 30-ാം തീയതി ശനിയാഴ്ച ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജേർണലിസം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ തന്നെ 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം, അത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം, ഫിസിക്സ്, എക്കണോമിക്സ് എന്നിവയാണ് നിങ്ങൾക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് തന്നെ സ്കൂളിൽ എത്തുന്നതായിരിക്കും, ഏകദേശം അടുത്ത ആഴ്ചയോടെ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.